ഹായ് ഫ്രണ്ട്സ്, സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങും പരിപാടികളൊക്കെയാണ്. സാധനം പാക്കറ്റുകൾ എന്തോ വരാൻ സാധ്യതയുണ്ട്, ഇന്ന് വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോഴാണ് കോലിമ്പല്ല് അടിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഒന്ന് നോക്കട്ടെ കേട്ടാ. സംഭവം എന്തോ സാധനം വന്നിട്ടുണ്ട്. ഇതാണ് സാധനം. അപ്പോൾ ഒരു പാക്കറ്റ് വന്നിട്ടുണ്ട്. ഒന്നില്ല, രണ്ടെണ്ണം വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു രണ്ട് മൂന്ന് പാക്കറ്റും കൂടി വരാനുണ്ട്. അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കറക്റ്റ് വെയിറ്റിങ്ങിലാണ്. ഇന്നത്തെ വീഡിയോ എന്താണ് എന്നുള്ളത് ഇതിൻ്റെ ഉള്ളിൽ തുറന്നു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇതെല്ലാവരും കൂടി വന്നിട്ട് എല്ലാ പാക്കറ്റും വന്നു കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പം രണ്ട് പാക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. ഇനിയും രണ്ട് പാക്കറ്റും കൂടി വരാനുണ്ട്. ഇത് മെയിൻ സാധനങ്ങളൊന്നുമല്ല, എന്നാലും നമുക്ക് അതും കൂടി വന്നിട്ട് തുറന്നു നോക്കാം. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓരോന്നായിട്ട് നമ്മൾ സാധനങ്ങളൊന്നും എടുത്തിരിക്കാം. എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ എന്നുള്ളത് നമുക്ക് തുറന്ന് കാണിച്ചുതരാം. ഓർഡർ ചെയ്ത സാധനങ്ങൾ എല്ലാവരും ഇന്നുമല്ല വന്നത്. ഇന്നലെ ഒരു സാധനം വന്നു, ഇന്നും ഇന്നൊരു നാല് ഐറ്റം ഇന്ന് വന്ന്. അപ്പൊ ഇതൊക്കെയാണ് വന്ന ഐറ്റങ്ങൾ. അപ്പൊ ഇതൊക്കെ തുറന്ന് കാണിച്ചുതരാം. അപ്പൊ ഇതൊരു റിവ്യൂ വീഡിയോ അല്ല, പിന്നെ ഞാൻ എനിക്കാരും ഇത് സ്പോൺസർ ചെയ്തിരിക്കണമൊന്നുമല്ല. ഇത് ഒരു അൺബോക്സിങ് വീഡിയോ മാത്രമാണ്. റിവ്യൂ ഒന്നും കൊടുക്കാൻ ഞാൻ ആളല്ല. അതിനൊക്കെ നിങ്ങൾ വേറെ നല്ല റിവ്യൂ വീഡിയോസ് നോക്കണമെങ്കിൽ നല്ലത്. എന്തായാലും ഇത് എന്താ സംഭവം എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചുതരാം. അപ്പൊ താങ്ക്സ് ഫോർ join with me. ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്നേക്കുന്ന സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പം ഓർഡർ ചെയ്തത് ഒരു ഓസ്മോൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാമറ, DJI-യുടെ ആക്ഷൻ, ഒരു ആക്ഷൻ ക്യാമറ തന്നെയാണ്. അപ്പം നമുക്ക് തുറന്നൊക്കെ നോക്കാം. പിന്നെ അതിൻ്റെ ഒരു കമ്പനിയായിട്ട് കിട്ടിയതാണ് ഓസ്മോ എക്ഷൻ ചാർജിങ് കിറ്റ്. ഇത് രണ്ടും കൂടി ഒരുമിച്ചൊരു കോംബോ പാക്കായിട്ട് കിട്ടി. നല്ല വില കുറവിൽ കിട്ടിയിട്ടാണ്. അപ്പോൾ അതായിരുന്നു അങ്ങനെ എടുത്തത്. സെപ്പറേറ്റ് നോക്കിയപ്പോൾ ഭയങ്കര വില. ഇങ്ങനെ നമുക്കൊരു ലെക്കിന് കിട്ടി. പിന്നെ ഒരു സെൽഫി സ്റ്റിക്ക് വിത്ത് ട്രിപ്പോഡ്, ഇതും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചാണ്. വേറൊരു ബോർഡിന് വന്നിട്ടൊരു വെബ്സൈറ്റിൽ നിന്ന്. പിന്നെ എൻ്റെ ഒരു ND ഫിൽറ്റർ, UV ഫിൽറ്റർ, സോറി, ഫിൽറ്ററൊക്കെ മാറ്റി വയ്ക്കാമെന്ന് തോന്നണം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു സ്ക്രീൻ പ്രൊട്ടക്ടർ. പിന്നെ നമ്മൾ ആക്ഷൻ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ആക്സസറീസ്, അതൊക്കെയാണ്. അപ്പോൾ നമുക്കിതൊക്കെ തുറന്ന് നോക്കാം. ഓക്കെ, കുറച്ച് ആക്സസറീസ് ആണ്. ആക്ഷൻ ക്യാമിന് ഉപയോഗിക്കുന്ന കുറച്ച് ആക്സസറീസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. മൗണ്ട് സാധനങ്ങളൊക്കെ, മൗണ്ട്, സ്ക്രൂ, പൗച്ച്,
അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും അതിൻ്റെ ആക്ഷൻ ക്യാം യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഇതിൽ വെച്ചിട്ട് ഇതിൻ്റെ ഈ പൗച്ചിൻ്റെ സപ്പോർട്ടൊക്കെ ഇളങ്ങിപ്പോയി. അതല്ല ചീപ്പാണ്, അതിൻ്റെ വലിയ വില ഒന്നും ഇല്ലാതാണല്ല. സ്റ്റിക്കൊക്കെ സ്റ്റിക്കർ ഇത് നമ്മുടെ ഫോട്ടോ കമ്പി പോലെ ഇരിക്കില്ല കേട്ടോ. വലിയ വില എന്ന് വെച്ചാൽ അതിൻ്റെ സാധനം ഇരിക്കുള്ളൂ. നമുക്ക് കുഴപ്പമില്ല, നമ്മൾ കാര്യം നടക്കും. ഉമ്മ അങ്ങനെ പക്ഷേ ഇതിന് പകരം ഇത് ഇതിൻ്റെ കൂടെ കിട്ടിയതാണ്. ഈ ബോക്സിൻ്റെ കൂടെ ഞാൻ വേറൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. ഇതിന് ഈ ട്രിപ്പോഡ് ഇല്ലല്ല, നമ്മൾ ക്യാമറ ഒക്കെ വെക്കാൻ പറ്റിയ ഇത് സ്റ്റിക്കായിട്ട് മാത്രം സിമ്പിളായിട്ട് യൂസ് ചെയ്യാനാണ്. പിന്നെ ഇതിൻ്റെ അടച്ചൊരു ഇതെനിക്ക് തോന്നുന്നു വെള്ളത്തിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. വെള്ളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പൊണ്ടി കിടക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ സ്ക്രാപ്പും സാധനങ്ങളൊക്കെ ഉണ്ട്, നമ്മളുണ്ട് സ്ക്രാപ്പ്. പിന്നെ വേറൊന്നുമില്ല ഇതിൽ ഈ സംഭവങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഇത് തുമ്മിൽ വെക്കണ ഒരു ഫിൽറ്ററാണ്. ഇത് യു വി ഫിൽറ്ററാണ്. യു വി ഫിൽറ്റർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയായിരിക്കും, നമ്മളിപ്പോൾ സൺലൈറ്റൊക്കെ കൂടുതലുള്ള സമയത്ത് നമുക്കിത് ഭയങ്കര ശരിക്കും ഭയങ്കര വൈറ്റായി പോകും. ബാക്ക്ഗ്രൗണ്ടൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ എവിടെയൊക്കെയാണ് സൺലൈറ്റ് കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വൈറ്റായി പോകും, ഭയങ്കര കത്തിപ്പോവും, തീ പോലെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം. ഇത് തുറക്കാൻ ഇത്തിരി പണിയാണ്. ഇത് നമ്മൾ ലൈറ്റിനൊക്കെ റെഡ്യൂസ് ചെയ്യും എക്സ്ട്രാ ഓവറായിട്ട് വരുന്ന. അപ്പോൾ ഇതിൻ്റെ പല വേരിയൻ്റ് ഉണ്ട് കേട്ടോ. അത് ഇത് എന്താണ് 16 എന്താണോ പറയാം ഇതിൻ്റെ നമ്പർ. അപ്പോൾ ഇതിന് കൂടിയതുണ്ട്, നല്ല നട്ടുച്ച വെയിലത്തൊക്കെ എടുക്കാൻ പറ്റി കഴിഞ്ഞ സാധനമുണ്ട്. അപ്പോൾ അതിന് 32 എന്തോന്നു അതിൻ്റെ നമ്പർ വരുന്നത്. പിന്നെ കുറവ് വെളിച്ചം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് കുറവ് വെളിച്ചമുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് നമ്പർ കുറഞ്ഞത് മേടിക്കാം. അതിൻ്റെ ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു മിഡിലുള്ളത് ഒരു 16 ആയിട്ടുള്ള സാധനം എടുത്തേക്കുന്നത്. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ കാർഡ് തോന്നുന്നില്ല, ലൈഫ് ടൈം വാറണ്ടി കാർഡ് തോന്നും. ഓക്കെ, ഇത് സ്റ്റിക്കർ എന്തോന്നു. ഓക്കെ, സംഭവം സ്റ്റാൻഡേർഡാണ്, പൊളിയാണ്. ക്യാമറയുടെ ലെൻസുമ്മലെ സ്ക്രാച്ചും അത് ഒന്നും വീഴാണ്ടിരിക്കാനൊക്കെ ആയിട്ട്. സ്ക്രാച്ച് മാത്രമല്ല, ഇവർ പറയണത് ഇത് നല്ല ടഫ് ആൻഡ് ഗ്ലാസ് ആണെന്ന് പറയുന്നത്. നമ്മുടെ ഗൊറില്ല ഗ്ലാസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സംഭവം. അപ്പം അത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇപ്പം ക്യാമറക്ക് ഇതിൻ്റെ സ്ക്രീനിന് കേടുപാടുകളൊന്നും ഉണ്ടാവില്ല. നമ്മളെ മൊബൈൽ ഫോണിനൊക്കെ ഒട്ടിക്കാറില്ല അതുപോലെ തന്നെ സംഭവം. അപ്പോൾ എന്തായാലും സാധനം അത്യാവശ്യം വലിയുള്ളതാണ്. അപ്പം നമ്മളത് അത് അതേപോലെ സെക്യൂറായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, ഇതൊക്കെ ഒട്ടിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കധികം പ്രശ്നങ്ങളുണ്ടാവില്ല. പിന്നെ അത്യാവശ്യം ഇത് എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കേട് പറ്റുള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞാൽ മേടിച്ചാൽ മതി, മറ്റേത് അല്ലെങ്കിൽ മൊത്തം സ്ക്രീൻ മൊത്തം ഗുളായി പോകില്ലേ. അപ്പോൾ അതിനുള്ള സംഭവമാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള സപ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുണ്ടല്ലോ ഇത്, നമ്മളിപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തായാലും മേടിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതെപ്പോഴും ഹെൽപ്ഫുള്ളായിരിക്കുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് പിന്നെ ഒട്ടിക്കാം, ഒട്ടിച്ച് കാണിക്കാം. ഞാനിത് ഇതിൻ്റെ കാണിച്ചതെന്നുള്ളൂ, ഇതിൻ്റെ ഇതിലൊട്ടിക്കാനുള്ളതാണ് ബാക്കിലും ഫ്രണ്ടിലും. അപ്പോൾ ഇനി നമുക്ക് ആ അടുത്ത സെൽഫി സ്റ്റിക്ക് ഓപ്പൺ ചെയ്യാം. ഇതെന്താ ബെൻറോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ കേട്ടോ, കമ്പനി മാർക്ക്. ഇതിൻ്റെ കമ്പനിയുടെ പേര്, ഈ ബ്രാൻഡിൻ്റെ പേര് ബെൻറോ. ലെറ്റ്സ് ഗോ.
Okay, let's go on with you. Let's. ഫിനിഷിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചത് ചീപ്പ് സാധനമാണ്. ഇത് ഇതുപോലത്തെ തന്നെ ഇത് ഇതിന്റെ കൂടെ വന്നതാട്ടാ ഈ ബോക്സിന്റെ കൂടെ. ഞാൻ വിചാരിച്ചത് ഇതുപോലത്തെ എന്തെങ്കിലും തന്നെ ആയിരിക്കും. അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതൊക്കെ തന്നെയാണ്. പിന്നെ ഇത് മുന്നേ എന്തോ റിമോട്ടൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം കുഴപ്പമില്ല. ഇതാണ് ഇതിൻ്റെ ലെഗ്. ഈ സാധനങ്ങളിൽ കിടക്കാം. ഇപ്പം തന്നെ ഒരുപാട് ലാഗായിട്ടുണ്ട്. അപ്പം ക്ഷമിക്കാം, നിങ്ങൾ ക്ഷമിച്ച് കണ്ടിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക, വെറുതെ പറഞ്ഞേക്കാം. ചൂടാവല്ലേ മക്കളെ. അപ്പം ഇതിൻ്റെ ബാറ്ററി പാക്കാണ് ഇത്. ഇതിൻ്റെ കൂടെ തന്നെ വന്നത് ഭയങ്കര പേക്കാണ്. ബാറ്ററിയുടെ ചെറിയ ചെറിയ പാക്കറ്റുകളാണ്. ഇവനൊന്ന് സൈഡിലേക്ക് ഒതുക്കുക. ബാറ്ററി ഒന്ന്, ബാറ്ററി രണ്ട്, ചാർജർ ഇവിടെ. ആ ഇതാ ചാർജർ. ആ അപ്പേ ഇതിൽ മൂന്ന് ബാറ്ററി ഒരുമിച്ച് വെക്കാൻ പറ്റും കേട്ടോ, ചാർജ് ചെയ്യാൻ പറ്റും. മൂന്ന് ബാറ്ററി ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളെ പോട്ട് സീല് കുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കിപ്പോൾ കിട്ടണമെങ്കിൽ അതില്ല, കേബിളില്ല. ആ പോട്ടെ. അപ്പം ഇനി നമ്മളെ മെയിൻ സാധനം, നമ്മളെ ക്യാമറ, ഇത് തുറക്കാം. ഇതും ഇതൊക്കെ തുറക്കുമ്പോൾ എല്ലാവരും ശരിക്ക് നന്നായിട്ട് ശ്രദ്ധിച്ച് തുറക്കണം കേട്ടോ. കാരണം പാക്കറ്റ് കിടാവുന്നില്ല, കൈ മുറിയാണ്ട് നോക്കണം. നമ്മൾ പുതിയതാണ് കാണാനുള്ള പ്രളത്തിൽ ചിലപ്പോൾ ഒന്നും നോക്കാണ്ട് കിട്ടിപ്പോയിക്കും. അപ്പോൾ കൈയൊക്കെ മുറിഞ്ഞു പോകും. അപ്പോൾ ചെറിയ പിള്ളേരും, ചെറിയ പിള്ളേർ മാത്രമല്ല വലിയ ആൾക്കാർക്കും പറ്റും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചൊക്കെ ഇതുപോലെയുള്ള കത്തി സാധനങ്ങൾ ബ്ലേഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് പാക്ക്. കണ്ടാ, കാണാൻ പറ്റണ്ട. അപ്പോൾ ഇതാണ് പാക്കറ്റ്. ഇതിൻ്റെ പുറത്ത് എഴുതിയേക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ്, റിവ്യൂ വീഡിയോ അല്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ ഇതിന് പറയാനുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പുറത്ത് എഴുതിയേക്കുന്നത്. ഡ്യുവൽ സ്ക്രീൻ ഉണ്ട്, നമ്മുടെ ബാക്കും ഫ്രണ്ടും ക്യാമറ ഉണ്ട്. പിന്നെ റോക്ക് സ്റ്റഡി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. മറ്റേ നമ്മളെ സ്റ്റെബിലൈസേഷൻ ഹൈ ലെവലായിരിക്കും. നമ്മൾ ഇതിൽ എന്താ ഹീറോ ഇല്ലേ ഗോപ്രോയില് സ്മൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലത്തെ സെയിം സംഭവം തന്നെ റോക്ക് സ്റ്റഡി. പിന്നെ 4K HDR ഉണ്ട്. പിന്നെ 4K 60p എടുക്കാം. അപ്പോൾ അതൊക്കെ നല്ല സംഭവങ്ങളാണ്. പിന്നെ വാട്ടർ പ്രൂഫാണ്. പിന്നെ സ്ലോ മോഷൻ 8K എയ്റ്റില് വരെയും എടുക്കാൻ പറ്റും സ്ലോ മോഷൻ. അത് ഭയങ്കര സ്ലോ മോഷൻ ആയിരിക്കും, നല്ല രസമായിരിക്കും.
അമ്മ ഇതാണ് നമ്മള് പുതിയ ക്യാമറ അപ്പം ഇതാണ് സംഭവം. കണ്ടില്ലേ, ഫ്രണ്ടിലും സ്ക്രീൻ ഉണ്ട്, ബാക്കിലും ഉണ്ട് സ്ക്രീൻ. ഇതാണ് പറഞ്ഞ സംഭവം. കണ്ടില്ലേ, ഡ്യുവൽ സ്ക്രീൻ, ഫ്രണ്ടിലും ഉണ്ട് സ്ക്രീൻ, ബാക്കിലും ഉണ്ട് സ്ക്രീൻ. അപ്പോൾ ക്യാമറ റെഡി. ഇനി അതിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കട്ടെ. ഇത് മറ്റേ ഇന്നത്തെ പോലെ തന്നെ കാലിപ്പാക്കിട്ട് അവിടെ ഇരുന്നാൽ മതിയായിരുന്നു. ചാർജറൊക്കെ ആ ഇതിൻ്റെ അത് മൗണ്ടാണ് കേട്ടോ. ഇത് ഹെൽമെറ്റ് മേലൊക്കെ വെക്കാൻ പാകത്തിനുള്ള ഒരു മൗണ്ടാണ്, ഒരു കർവ് ആയിട്ടുള്ള. എനിക്ക് തോന്നുന്ന സ്ക്രൂ ആണ്, അല്ല അല്ല ചാർജറാണ്. ആ സ്ക്രൂവും ചാർജറും, നമ്മൾ മൗണ്ട് ടൈറ്റ് ചെയ്യുള്ള സ്ക്രൂവും ചാർജറും, പിന്നെയും വേറൊരു റൗണ്ടിലുള്ള മൗണ്ട് ഉണ്ട്, പിന്നെ ഒരു ബാറ്ററിയും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് മൂന്ന് ബാറ്ററി ഉണ്ട് കേട്ടോ. ആ മൂന്ന് ബാറ്ററിയും കൂടി ഒരുമിച്ച് ഇതിൽ ചാർജ് ചെയ്യാം. അടിപൊളി. പിന്നെ ഒരു യൂസർ മാനുവൽ ഉണ്ട്. ഈ ക്യാമറ ആദ്യമായിട്ട് ഇറങ്ങിയത് 2016 മെയ്യിൽ എന്തോ ആണെന്ന് തോന്നുന്നു. 2016 2019 2019 ഉറപ്പില്ല. അപ്പൊ ഇതാണ് നമ്മളെ ക്യാമറ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ പുതിയ നല്ല വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പം ഇതാണ് നമ്മള പുതിയ ക്യാമറ ഞാൻ മേടിച്ചത്. അപ്പം നിങ്ങളുടെയൊക്കെ സഹകരണം പോലെ ഇരിക്കും ഇതിൻ്റെ അകത്ത് വരുന്ന വീഡിയോസ്. കാരണം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതിൻ്റെ അകത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതൊക്കെ കമൻറ്റിൽ എന്തായാലും എഴുതി അറിയിക്കുക. കാരണം എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ഇല്ലാണ്ട് ഇത് ഇപ്പോൾ ചില വീഡിയോകളൊന്നും നന്നാവാൻ എല്ലാ വീഡിയോയും നന്നാവണമെന്നില്ല. അപ്പോൾ വീഡിയോൻ്റെ കുറവുകളും അതുപോലെ തന്നെ നന്നാവണമെങ്കിൽ അതും, അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എന്തെങ്കിലും ഇവിടെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും അതിനെ എഴുതി അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോസ് അതുപോലത്തെ ചെയ്യാം. അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത വീഡിയോ ആണെങ്കിൽ നമുക്ക് അതുപോലെ അത് നന്നായി എടുക്കാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടനും കൂടി അമർത്തിയിട്ട് ആ ബെല്ലൈക്കൺ എന്തായാലും അവിടെ അമർത്താൻ മറക്കരുതിട്ടാ പ്ലീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്, ടേക്ക് കെയർ. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു.